ടീച്ചറെ ഒന്ന് നിന്നേ ഞാനും ഉണ്ടേ ടീച്ചർ സ്കൂളിൽ പോയതായിരിക്കും ഇപ്പോ സ്കൂളൊക്കെ അടച്ചില്ലേ പാറു ഞാൻ എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ വീട്ടിൽ പോയതാ ഓ ആ സുനന്ദ ടീച്ചറിന്റെ വീട്ടിലായിരിക്കും നിങ്ങൾ വലിയ കൂട്ടാണല്ലോ എന്റെ ടീച്ചറെ എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നേ മൊട്ടേന്ന് വിരിയാത്ത ഓരോ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളേ കണ്ട പൂച്ച പോലെ പാവങ്ങൾ പക്ഷെ ചെയ്യുന്നതോ നമ്മൾ മുതിർന്നവര് കാണിക്കയല്ല ഇത്തരം വൃത്തികേടുകള് ആരുടെ കാര്യാ പാറു പറയുന്നേ മാർത്താണ്ഡത്ത് കുറച്ചു ദിവസം മുമ്പ് ഒരു പെങ്കൊച്ച് താമസിച്ചിരുന്നില്ലേ ഒരു ആനന്ദവല്ലി മുലകുടി മാറാത്തൊരു പെങ്കൊച്ച് അതിന് വയറ്റിലുണ്ടെന്ന് സങ്കടം അതൊന്നും അല്ല ടീച്ചറെ ആ പെങ്കൊച്ച് അതിന്റെ തള്ളയും കൂടെ പറയുവാ നമ്മുടെ ദേവൻ സാറ് അതിന്റെ ആളെന്ന് നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ദേവൻ സാറിനെ പറ്റി അങ്ങനെ പറയാൻ തോന്നിയല്ലോ ആ മൂശേട്ടകൾക്ക് ദേവൻ സാറിനെ എത്ര കൊല്ലമായിട്ട് ഞാൻ അറിയുന്നതാ കുറെ നാളായി ടീച്ചറിന് നല്ല പരിചയമല്ലേ സാറിനെ ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചല്ലേ ദേവൻ സാറും ആ പെണ്ണും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു കാണും ആണുങ്ങളല്ലേ ചിലപ്പോ ചില കുസൃതികളും കാണിച്ചിട്ടുണ്ടാവും എന്ന് കരുതി ആ പെണ്ണ് പറഞ്ഞ പോലുള്ള കാര്യമൊന്നും ദേവൻ സാർ ചെയ്യല്ലെന്ന് നമുക്കറിയില്ലേ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നതിനും വേണ്ട ഒരു അതിര് വായില് നാവിന് ഇല്ലില്ലാന്ന് കരുതി എന്തും പറഞ്ഞു കളയാന്നാ ചിലരുടെയൊക്കെ ധാരണ പാറു ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും എനിക്കത്ര താല്പര്യമില്ല അതേക്കുറിച്ച് ഞാൻ തിരക്കാറുമില്ല പാറു കൊണ്ടുവരുന്ന മീൻ ഇടയ്ക്ക് ഞങ്ങൾ വാങ്ങും ഇത്തരം കഥകൾ ഞങ്ങൾക്ക് വേണ്ട പാറുവിന് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ഓ ഞാനൊന്നും പറയുന്നില്ലേ കടയിൽ ആരോ പറയുന്ന കേട്ട കഥ ഞാനത് ടീച്ചറോട് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് അല്ലേ ടീച്ചറെ ഞാനേ ഇതേണ്ടി ഇതുവഴിയാണേ വഴിയിൽ പെട്ടെന്ന് കാണുന്നിടത്ത് അത് പോയെങ്കിൽ അതിപ്പം വല്ലവന്റെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും ആരുടെയും കയ്യിൽ എത്തിയിട്ടില്ലെങ്കിൽ